السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بغمان نرايا سهودرن ماري سهودرن ماري الجدال والمراء تركم واغودنگل كورچتولا يرو كلاس اللي أفسان باغت حبيبا رسول الله صلى الله عليه وسلم آتنگلوم عمر رضي الله عنهم حديبية يل نرن چلا വാഗ്വാദമെന്ന് പറയാൻ പറ്റുമോ, വാക്ക് തർക്കമെന്ന് പറയാൻ പറ്റുമോ, ഉമറുള്ളാഹു അന്നൂൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖണ്ഡിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, തൻ്റെ സംശയങ്ങൾ തീർക്കുന്നുണ്ട്, തൻ്റെ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം അത് എത്ര മാന്യമായിട്ടും ഏത് രീതിയിലാണ് അവരുടെ ഇഖ്ലാസും തർക്ക വിതർക്കങ്ങളിലൊക്കെ അവരുടെ ഇഖ്ലാസ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, പറയേണ്ട രീതിയിൽ പറയുന്നു എന്നതിനൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു 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 ഉദാഹരണമാണ്. ദബിയ സന്ധിയിലെ ചർച്ചകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുലർത്തുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഖുറൈശികളുടെ ചർച്ചയിൽ പ്രമുഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതാൻ പറഞ്ഞതും എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞതൊക്കെ ആയ സംഭാഷണങ്ങളുടെയൊക്കെ ഒരു രീതി നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ്. മഹാനായ സഹൽ ബിനു ഹനൈഫ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു, സന്ധ സഹചാരിയായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത, പ്രത്യേകിച്ചും ഉഹദ് യുദ്ധത്തിൽ നബിയുടെ ധീരമായി നബിയോട് കൂടെ നിന്ന് അമ്പുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സഹാബി പ്രമുഖരിൽ പ്രമുഖനായിരുന്നു മഹാനായ സഹൽ ബിനു ഹനൈഫ്. സഹൽ ബിനു ഹനൈഫ് എന്നവർ സിഫീൻ യുദ്ധത്തിൽ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിഭാഗക്കാരും തമ്മിലുണ്ടായ ഇപ്പോഴും ചരിത്രത്തിൽ സങ്കടത്തോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന, കൂടുതൽ നമുക്ക് നമ്മൾ ചർച്ചിക്കാതിരിക്കുകയാണ് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഉചിതം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജാൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന പ്രാർത്ഥനയോടെ അത്തരം ചർച്ചകളുടെ അനാവശ്യമായ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമെന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന സിഫീനും ജബലും പോലത്തെ യുദ്ധങ്ങൾ. സിഫീൻ യുദ്ധം, ആ യുദ്ധത്തിൽ അനുരജ്ഞനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടും വാഗ്വാദം നടത്തിക്കൊണ്ടും മഹാനായ സഹൽ ബിനു ഹനൈഫ് റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരോട് കൂടെയുള്ള ആളുകളോട് ഹുദൈബിയ സന്ധിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യുഹന്നാസ് ഇത്തഹിമു അംഫുസക്കും, നിങ്ങൾ സ്വയം പഴിക്കുക എന്ന്, ജനങ്ങളെ നിങ്ങൾ സ്വയം പഴിക്കുക. അതൊരു സംഭാഷണത്തിൻ്റെ ഒരു രീതിയാണ്, അഭിമുഖ സംഭാഷണത്തിൽ പലപ്പോഴും തെക്കിലെത്തുക ഒമ്പത്തുക ഇങ്ങനെ കുറേ വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. ലഖദ് കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഹുദൈബിയ, ഹുദൈബിയയുടെ ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. വല ഉനറ ഖിതാല ലഖാതല്ല, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നാൽ, ഞങ്ങൾക്ക് ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഞങ്ങളപ്പോൾ യുദ്ധം ചെയ്യും, ഞങ്ങളെല്ലാറ്റിനും റെഡിയായിരുന്നു. അങ്ങനെ വദാലിക ഫിസ്സുൽഹി അല്ലദീ കാന ബൈന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുശ്രിക്കീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും ഇടയിൽ നടന്ന അനുരജ്ഞന സംഭാഷണത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിലേക്ക് സഹൽ ബിനു ഹനൈഫ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് സഹാബികൾ ആ ഒരു സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ മക്കക്കാരും തമ്മിൽ അനുരജ്ഞന സംഭാഷണം നടത്തി ഉംറ ചെയ്യാൻ വേണ്ടി ഹെറാൻ ചെയ്തു പോയ നബിയും സഹാബത്തും ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ആ തിരിച്ചു പോരുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. സന്ധിയിലെ പ്രത്യക്ഷത്തിൽ വളരെ പരാജയമാണെന്ന് തോന്നുന്ന, കീഴടങ്ങലാണെന്ന് തോന്നുന്ന, അപമാനമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള നിബന്ധനകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തിരിച്ചു പോരാൻ തീരുമാനമെടുക്കുകയും ഇഹ്റാമിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി അറബ് മുഖത്തെ അറക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഉമർ അല്ലാഹു അന്നുവിനെ പോലത്തെ എല്ലാ സഹാബികൾക്കും, കാരണം അവർ ആട്ടി ഓടിക്കപ്പെട്ട, ഒരുപാട് തരത്തിൽ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള, അഭിമാനത്തോടെ തിരിച്ചു പോകാനുള്ള അവസരം, എന്തുകൊണ്ടും ശക്തിയും തൻ്റെ ഇടവും ധൈര്യവും കീഴടക്കാമെന്ന ശക്തമായ ആത്മവിശ്വാസവുമുള്ള ഒരു ഘട്ടത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന കീഴടങ്ങലിൻ്റെ ഒരു സ്വരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അനുരജ്ഞനത്തിൻ്റെ സ്വരമുണ്ടാകുന്നത്. അപ്പോൾ സഹാബികൾക്കൊന്നും അത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അള്ളാഹു അൻഹു അങ്ങനെയാണ് ഒരു വളരെ കൃത്യം മുഖ്ലിസായ ഒരു മനുഷ്യനാണ്, ഉള്ളത് പറയാനും ചോദിക്കാനും എന്നാൽ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമ. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഫജാ ഉമർ റളിയല്ലാഹു അൻഹു അത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറുള്ളാഹുവിന് നബിൻ്റെ അടുത്ത് കണിച്ചെന്നു. ഫഖാൽ എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് അലസ്ന അലാ ഹഖിൻ വഹും അലാ ബാത്തിൽ. നബിയെ, നമ്മൾ ഹക്കിൻ്റെ മേലും അവർ ബാത്തിലിൻ്റെ മേലും ആണെന്ന് നബിയെ, അങ്ങനെ തന്നെ അല്ലേ? ഒന്നുകൂടി ചോദിച്ചുറപ്പ് വരുത്താൻ, ഞങ്ങൾ ഹക്കിൻ്റെ മേലും അവർ ബാത്തിലിൻ്റെ മേലും അല്ലേ? ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ബല ഉമർ അങ്ങനെ തന്നെയാണ്. ഖാല അലൈസ ഖത്ലാന ഫിൽ ജന്ന വ ഖത്ലാഹും ഫിന്നാർ, നമ്മളിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുകൾ സ്വർഗത്തിലും അവരിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുകൾ നരകത്തിലുമാണ് എന്ന് ഉറപ്പല്ലേ? ഖാല ബല, നബി തങ്ങൾ പറഞ്ഞു, അതെ ഉമർ അങ്ങനെ ഉറപ്പാണ്. ഖാല ഫഫി മൻ ഉതിദ്ദനിയത ഫീ ദീനിന, എന്തിനാണ് നമ്മൾ ഈ ഒരു കറ, ഈ ഒരു കീഴടങ്ങൽ, ഈ ഒരു താഴ്മ, നമ്മൾ താഴ്ച, ഈ ഒരു കുനിയൽ നമ്മൾ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് എന്ന്. ഫഫീമ ദനിയത ഫീ ദീനിന, ദീനിന് എന്തിനാണ് നമ്മൾ ഈ ഒരു അപമാനം നമ്മൾ എന്തിനാണ് സഹിക്കുന്നത് എന്ന് ഉമർ അള്ളാഹുവിനെ ചോദിച്ചു. വനർജു ഹുക്കുമുല്ലാഹു ബൈനനാ വബൈനഹും, നമ്മൾ എന്തിനാ മടങ്ങുന്നത്, അള്ളാഹു നമ്മുടെ ഇടയിൽ ഹുക്കുമ ചെയ്യൂലേ? ഫഖാല, അപ്പൻ നബി തങ്ങൾ പറഞ്ഞു, ഇബ്നുൽ ഖത്താബ് ഖത്താബിൻ്റെ മോനെ, ഇന്നി റസൂലല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. വലയ്യുലയ്യഅനില്ലാഹു അബദ, അള്ളാഹു എന്നെ ഒരിക്കലും പരാജയപ്പെടുത്തൂല, അള്ളാഹു എനിക്ക് നഷ്ടം വരുത്തൂല. ഖാല, അപ്പം എന്നിട്ട് സഹലു ബിൻ ഹുനൈഫ് എന്നവർ പറയാണ്, ഫന്തല കഴമർ, ഉമർ അള്ളാഹു എന്നു അവിടെ പോകുന്നോടുന്നു, എന്നാൽ ഫലം യസ്ബിർ മുതഗയ്യനൻ, ഫലം യസ്ബിർ, മുപ്പരിക്കാൻ ക്ഷമിച്ചിട്ടില്ല, മുപ്പര് അടങ്ങിയിട്ടില്ല, ആ ക്ഷോഭം അടങ്ങിയിട്ടില്ല. മുതഗയ്യനൻ, ദേഷ്യം പിടിച്ചിട്ടാണ് പോകുന്നത്, കാരണം അത്രയും ആ ദേഷ്യം അൽബുഖുലുഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തിനാ ദീനിനെ ഇങ്ങനെ നമ്മൾ കീഴടങ്ങി പോകുന്നത് എന്നതാണ് ഉമർ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം. എന്നാൽ നബി ചോദിച്ചു, ഞാൻ എന്നെ അള്ളാഹു പരാജയപ്പെടുത്തൂലോ ഉമർ എന്ന് പറഞ്ഞപ്പോൾ ഉമർ അള്ളാഹുവിനെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് അത്ത അബൂബക്കർ, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നു. ഫഖാല യാ അബൂബക്കർ, അബൂബക്കർ അലസ്ന അലാ ഹഖിൻ വഹും അലാ ബാത്തിൽ, നമ്മൾ ഹക്കിൻ്റെ മേലിലും അവർ ബാത്തിലിൻ്റെ മേലിലാണെന്ന് ഉറപ്പല്ലേ? ഖാല ബല അലൈസ ഖത്ലാന ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ, അവരുടെ അവരിൽ കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലും നരകത്തിലും നമ്മളിൽ കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലുമാണെന്ന അധ്യാപനം ശരിയെന്നല്ലേ? അത് ഉറപ്പന്നല്ലേ? നാം ഉമർ അബൂബക്കർ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പിന്നെന്തിനാ നമ്മൾ ഈ ഒരു കറ, ഈ ഒരു താഴ്ച, ഈ ഒരു ഈ ഒരു പരാജയം നമ്മൾ ദീനിന് കൊടുക്കുന്നത്? വനർജ്, നമ്മൾ മടങ്ങിപ്പോവുകയും ചെയ്ത്. ഫലമ്മയഹ്കുമുല്ലാഹു ബൈനന വബൈനഹും, അള്ളാഹു നമ്മളുടെയും അവരുടെ ഇടയിൽ തീരുമാനം എടുത്തോളോ, ഹുക്കും നടത്തോളോ. ഫഖാല, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ പറഞ്ഞു, യബ്നൽ ഖത്താബ് ഖത്താബിൻ്റെ മോനെ, ഇന്നഹു റസൂലുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. വലയ്യുലയ്യഅഹുല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും നബിയെ പരാജയപ്പെടുത്തൂല, അതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട. ഖാല, എന്നിട്ട് ഹനഫ് ബിൻ സഹലു ബിൻ ഹുനൈഫ് എന്നവർ പറയാണ്, ഫനസല ഖുർആൻ അലാ റസൂലില്ലാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഫത്ത്, അങ്ങനെയാണ് സൂറത്തുൽ ഫത്ത്ഹ് ഇറങ്ങുന്നത്. ഫർസല ഇലാ ഉമർ, അങ്ങനെ ഉമർ അള്ളാഹുവിനെ വിളിക്കാൻ പറഞ്ഞു വെച്ചു. ഫഅഖറഹു അലൈഹി ഇയാഹു, ഉമർ അള്ളാഹുവിനെ അത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫഖാല, അപ്പോൾ ഉമർ അള്ളാഹുവിനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, അഫത്തുഹുൻ ഹുവ, ഇതാണോ ഫത്ത്ഹ്? ഖാല നഅം, ഫതാബത നഫ്സുഹു വനറജ. അപ്പോൾ ഉമർ അള്ളാഹുവിന് പിന്നെ ആ വാഗ്വാദത്തിൽ കറവാക്കില്ല. സൂറത്തുൽ ഫത്ത്ഹ്, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, നമ്മൾ പലതും ആരംഭം കുറിക്കുമ്പോൾ ഓതുന്ന ആയത്താണ്, ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന, നിശ്ചയമായും നാം നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ സുനിശ്ചിതമായൊരു വിജയമാണ് തന്നിരിക്കുന്നത് എന്നായത്ത് ബുഖാരിയിലും മുസ്ലിമിലും റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. സെയ്ദ് ഇബ്നു അസ്ലം എന്നവർ റിവായത്ത് ചെയ്തിരിക്കുന്ന നബിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസീറു ഫീ ബഅദി അസ്ഫാരിഹി, ചില സഫറിൽ പോകുന്ന പറഞ്ഞാൽ ഹുദൈബിയയിലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് യസീറു മഅഹു, ഉമർ അള്ളാഹുവിനും കൂടെ ഉണ്ട്. ഫസഅലഹു ഉമർ റളിയല്ലാഹു ലൈലൻ രാത്രി, ഫസഅലഹു ഉമർ റളിയല്ലാഹു അൻ ശൈഇൻ ഫലം യുജിബു, ഉമർ അള്ളാഹുവിന് കുറേ ചോദിച്ചൊരു കാര്യം എന്നും മറുപടി പറഞ്ഞില്ല, മൂന്ന് പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ഉമർ അള്ളാഹുവിന് വല്ലാണ്ട് വിഷമായി. എന്നിട്ട് ഉമർ അള്ളാഹുവിന് ആത്മ സംസാരം നടത്താൻ സക്കിലത്ത് ഉമർ ുക്ക എന്ത് ഉമറാൻക്ക് പറ്റി, നബിയോട് നിങ്ങൾ മൂന്ന് പ്രാവശ്യം സംസാരിക്കാൻ ശ്രമിച്ചിട്ട് നബി മറുപടി പറഞ്ഞില്ലല്ലോ. ഫഖാല ഉമർ, എന്നിട്ട് ഉമർ പറയാണ്,
സുമ തഖദ്ദം തമാമന്നാസ്, ഞാൻ എൻ്റെ ഒട്ടകത്തെ അവിടുന്ന് ചലിപ്പിച്ചിട്ട് നടത്തിച്ചിട്ട് ഞാൻ അവിടുന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നടന്നു. ഞാനിങ്ങനെ ഹഷീത്തു അന്യൻസില അലയ്യ എൻസില ഫീയ ഖുർആൻ, ഖുർആൻ എൻ്റെ വിഷയത്തിൽ ഇറങ്ങുമെന്ന് എനിക്ക് പേടിയായി. അപ്പം അനശത്ത് അൻസമിഅ്തു സാരിഖൻ യസ്റഖുബി, അപ്പോഴുണ്ട് ആരോ ഉറക്കനെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. ഫഖുൽതു ലഖദ് ഹഷീത്തു അന്യക്കൂന നസല ഫീയ ഖുർആൻ, അപ്പോഴും ഞാൻ ഭയപ്പെട്ടു എൻ്റെ വിഷയത്തിൽ ഞാൻ നബിയോട് അങ്ങനെയൊക്കെ ചോദിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ ഖുർആൻ ഇറങ്ങിയോ എന്നൊക്കെ ഞാൻ ഭയപ്പെട്ടു. ജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലംതു അലൈഹി, അങ്ങനെ ഞാൻ നബിൻ്റെ അടുക്കൽ വന്ന് നബിനോട് സലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഉൻസിലത്ത് അലയ്യ സൂറത്ത് അല്ലൈല സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മ തലഅത്ത് അലൈഹി ശംസു, സൂര്യൻ ഉദിച്ചതിന് ഏറ്റവും വലിയ ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്താണെന്ന് എൻ്റെ മേലിൽ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന, ഞാൻ നിനക്ക് നിങ്ങൾക്ക് സുനിശ്ചിതമായ വിജയം തന്നിരിക്കുന്നു. അപ്പോൾ ഹുദൈബിയയിൽ പ്രത്യക്ഷത്തിൽ ആ സന്ധി പരാജയമാണെന്ന് തോന്നുമ്പോഴും 10 വർഷത്തെ സുഖകരമായ സമാധാനപൂർണമായ പ്രബോധന സാധ്യതയുള്ള പ്രവർത്തന സാധ്യതയുള്ള കച്ചവട സാധ്യതയുള്ള ആ ഒരു ഹോളി പീസ്, ഒരു സമാധാനമാണ് വിജയിക്കുമെന്നുറപ്പുള്ള ഒരു യുദ്ധത്തേക്കാൾ നല്ലത്, കലഹങ്ങളേക്കാൾ നല്ലത്, രക്തച്ചൊരിച്ചിലുകളേക്കാൾ നല്ലത്. അപ്പോൾ ആ ഒരു വലിയ അധ്യാപനം, അനുരജ്ഞനത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കാൻ, അതിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്, നമ്മൾ താഴ്ന്നു പോവുകയാണോ പരാജയപ്പെടുകയാണോ എന്ന് തോന്നുമെങ്കിലും സുനിശ്ചിതമായ വിജയമാണ് ഹുദൈബിയ നൽകിയത്, അപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫതാബത്ത് നഫ്സുഹു വറജഅ, അള്ളാഹുവിന് വലിയ സന്തോഷമായി. പിന്നെ ആ കറ അവിടെ സൂക്ഷിച്ചു. നമ്മളങ്ങനെയാണ്, നമ്മൾ വാദിച്ച് നമ്മളെ വാദം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് കറണ്ട് മാറ്റാൻ കഴിയില്ല. അള്ളാഹു അൻഹു എന്ന നല്ല പച്ചയായ ഒരു മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേകത ഏതാണ്, വാഗ്വാദം നടന്നു, നബിയോട് ചെന്ന് ചോദിച്ചു, നബി മറുപടി പറഞ്ഞു, എന്നിട്ടും പൂർണ്ണമായ ആത്മ സംതൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഖുർആൻ ഇറങ്ങി, വളരെ സന്തോഷമായി. ഹുദൈബിയ എന്നുമെന്നും തൻ്റെ പിൽക്കാല സമൂഹത്തോട് പറഞ്ഞുകൊടുത്ത മഹാചരിതങ്ങളിലൊന്നായി മാറി ഹുദൈബിയ. അപ്പോൾ തർക്കവിതർക്കങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് മാന്യമായും ആരോഗ്യകരമായും പരസ്പര ബഹുമാനത്തോടെയും കാര്യങ്ങൾ കൊണ്ടും സത്യസന്ധത പുലർത്തിയുമൊക്കെ തർക്കങ്ങൾ നടത്തേണ്ടത്, അല്ലാത്ത തർക്കങ്ങളൊക്കെ വെറുതെ കേവലമായ തർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് വലിയൊരു ദുസ്വഭാവമാണ് എന്നൊരു പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അള്ളാഹു നല്ല വാക്കുകൾ പറയാനും സദുദ്ദേശത്തോടെ സംസാരിക്കാനും അള്ളാഹു തൗഫീഖ് കേട്ട വാഹൃദവാൻ. അസ്സലാമു അലൈക്കും.